PSC അംഗം എനിക്ക് തന്നു എന്നാണല്ലോ പറയുന്നത്. എൻ്റെ കൂടെ കൊളീഗ് ആയിട്ടുള്ള അഡ്വക്കേറ്റ് ഹരീന്ദ്രനാഥ്, അദ്ദേഹം എൻ്റെ ബാച്ചിൽ 2013 ബാച്ചിൽ PSC മെമ്പറാണ്. അദ്ദേഹത്തിന് പെൻഷനുണ്ട്. അദ്ദേഹം ഇപ്പോൾ KPCC ഭാരവാഹിയാണ്. സതീഷിന് വല്ല വിഷമമുണ്ടോ അതിൽ? ഒരു വിഷമവുമില്ല. സിമ്മി റോസ്ബെല്ലോട് മാത്രമേ ഉള്ളൂ വിഷമം. പിന്നെ അതിൻ്റെ തൊട്ട് 2012 ബാച്ചിൽ ടെന്യൂർ കഴിഞ്ഞ ബേബിസൺ ഇപ്പോഴും KPCC ഭാരവാഹിയാണ്. അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവിന് ഒരു വിഷമവുമില്ല. ആ കസേരകളൊന്നും സിമ്മി റോസ്ബൽ വരാൻ പാടില്ല. ഓക്കെ, ഇനി വിജയലക്ഷ്മി ടീച്ചർ PSC അംഗമായിരുന്നു, പെൻഷൻ വാങ്ങിക്കുന്നുണ്ട്, KPCC ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം പിന്നെ പാലക്കാട് മത്സരിക്കുകയും ചെയ്തു പാർലമെൻറ്റിൽ. ഈ VD സതീശൻ്റെ വായിൽ പഴമൊന്നുമില്ലാന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഒരു PSC മെമ്പർ രാജിവെപ്പിച്ചിട്ട് ഇത്രയും വലിയൊരു ഭരണഘടനാ പദവി രാജിവെപ്പിച്ച് LDF കൊടുത്തിട്ട് ഞാൻ മത്സരിക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. അതെൻ്റെ ഒരു സീനിയർ നേതാവിൻ്റെ ഒരു ഭയങ്കര വലിയൊരു സ്ട്രാറ്റജി ആയിരുന്നു. അപ്പോൾ ഈ ആദർശവാനായ VD സതീശൻ്റെ വായിൽ അന്നും പഴം ഉണ്ടായിരുന്നു എന്ന് എനിക്കൊരു സംശയമുണ്ട്. ചോദിക്കാമായിരുന്നല്ലോ ഇതൊക്കെ എന്ത് അനീതിയാണെന്ന്. എഡ്വേർഡ് എഴുത്തിനെ കൊണ്ടുവന്ന് ചോദിക്കാമായിരുന്നല്ലോ ഇയാൾ എവിടെ നിന്ന് വന്നു. ആ പാവ ഷാനിമോൾക്ക് അന്ന് കുറച്ച് നട്ടല്ലുണ്ടായിരുന്നോണ്ട് ഷാനിമോൾ ചോദിച്ചിട്ടോ. PSC അംഗമാക്കി എന്നുള്ളതിനപ്പുറത്തേക്ക് താങ്കൾക്ക് ഒരു പദവിയും പിന്നീട് കിട്ടിയില്ല എന്നുള്ളതാണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ മാഡം, 35 വർഷത്തിൽ കൂടുതൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. 37 വർഷം കറക്റ്റ് പറഞ്ഞാൽ. ഞാൻ KSU കൾച്ചറൽ ഫോറം കൺവീനർ ആയിട്ടാണ് pre-degree ഫസ്റ്റ് ഇയർ എൻ്റെ പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത്. പിന്നെ യൂണിറ്റ് ഭാരവാഹിയായി, പിന്നീടാണ് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ തുടർച്ചയായിട്ട് ഇലക്ഷന് മത്സരിക്കാനൊക്കെ തുടങ്ങിയത്. പക്ഷേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എനിക്ക് ഈ പാർട്ടിയിൽ എനിക്ക് എൻ്റെ കൂടെയുള്ളവർക്ക് കേന്ദ്രമന്ത്രിയാവാം, സംസ്ഥാനത്ത് മന്ത്രിയാവാം, ഹൈബീഡൻ MLA ആവാം, MP ആവാം, രാഷ്ട്രീയകാര്യ സമിതി അംഗമാവാം, MLA പെൻഷൻ വാങ്ങിക്കാം, KV തോമസിന് 2 പെൻഷൻ വാങ്ങിക്കാം. ഇപ്പോഴും അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ പുതിയ പദവിയിൽ. ഇപ്പോൾ ഈ അടുത്ത് 25 ലക്ഷം രൂപ കിട്ടി. അപ്പം അതിലൊന്നും പ്രതിപക്ഷ നേതാവിന് ഒരു വിഷമവും ഇല്ല. ഒരു വിധവയായ, നിരാലംബയായ, 11 വയസ്സിൽ പിതാവ് നഷ്ടപ്പെട്ട ഒരു കുട്ടിയുടെ അമ്മയാണ് ഞാൻ. എൻ്റെ 2 ബ്രദേഴ്സും ഇവിടുത്തെ സിറ്റിസണല്ല. ഈ വീട്ടിൽ എൻ്റെ അമ്മയും ഞാനും ഞങ്ങളെ സഹായിക്കുന്ന ഒരു ചേച്ചിയും മാത്രമേ ഉള്ളൂ. ആ എനിക്കൊരു പെൻഷൻ കിട്ടുന്നതിന് അദ്ദേഹം എന്തിനാണ് ഇത്ര വിഷമിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എന്ത് ദ്രോഹമാണ് അദ്ദേഹത്തോട് ചെയ്തത്? അല്ലെങ്കിൽ ഹൈബീഡനോട് ഞാൻ എന്ത് ദ്രോഹം ചെയ്തത്? എനിക്ക് യൂത്ത് കമ്മീഷൻ തന്നിരുന്നു. ഫസ്റ്റ് ഉമ്മൻചാണ്ടി സാറ് അത് രമേശ് ചെന്നിത്തലയാണെന്ന് PCC പ്രസിഡന്റ് എഴുതി തന്നു. അത് ക്യാബിനറ്റ് പാസ്സാക്കേണ്ട ചീഫ് മിനിസ്റ്ററാണ് അത് അപ്രൂവ് ചെയ്തത്. അന്നൊരു മന്ത്രി ജയലക്ഷ്മിയുടെ ടേബിളിലെത്തിയപ്പോൾ ഉമ്മൻചാണ്ടി സാറ് മരിച്ചു പോയെങ്കിലും രമേശ് ജിക്ക് ഈ കഥയറിയാം, ഈ സത്യം അറിയാം. അവിടെ ചെന്ന് ഈ ഹരിത MLAമാരെയും കൂട്ടി ഹൈബീഡനും ഈ പ്രതിപക്ഷ നേതാവ് അന്ന് MLA ആയിരുന്നല്ലോ, ആ പോസ്റ്റ് തട്ടിത്തെറിപ്പിച്ച് അത് ഫയല് മടക്കി അയച്ചു. ദേശീയ യുവജന നയത്തിന് എതിരാന്ന് ആ ഒരു പോസ്റ്റിൽ പോലും എന്നെ ഇരുത്തിയില്ല. അപ്പോഴേക്കും ഞാൻ പറയുന്ന കേൾക്കൂ, ആ പോസ്റ്റ് തട്ടിത്തെറിച്ചപ്പോൾ അവിടെ ദൈവത്തിൻ്റെ ഒരു അദൃശ്യമായ കരമുണ്ടായിരുന്നു. അപ്പോഴേ ഈ KPCC പ്രസിഡന്റിനും കേരളത്തിൻ്റെ ചീഫ് മിനിസ്റ്റർക്കും വാശി വന്നു, ഒരു വിധത്തിലും എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് അപ്പോഴേക്കും ഒരു ഒഴിവ് വന്നു PSCയിലേക്ക്. അപ്പോൾ ഇവരോട് ആരുടെയും പെർമിഷൻ വാങ്ങിക്കാതെ അവർ രണ്ടുപേരും കൂടി യുനാനിമസ് എടുത്തൊരു ഡിസിഷനാണ് എൻ്റെ. അങ്ങനെയാണ് ഗവർണർക്ക് നോട്ടിഫിക്കേഷൻ പോകുന്നത്. അപ്പം ഞാൻ പറയുന്നതേ, ഒരാളെ എന്നും എല്ലാ കാലത്തും 10-35 വർഷമൊന്നും സൈഡ് ലൈൻ ചെയ്ത് നിർത്താൻ പറ്റില്ല. ദൈവം അവിടെ ഇടപെടും. അല്ലെങ്കിൽ ആരെങ്കിലും ദൈവത്തെ പോലെ നമ്മുടെ ജീവിതത്തിലേക്ക്, ദൈവത്തിന് നമ്മുടെ അടുത്തേക്ക് വരാൻ പറ്റില്ല. പക്ഷെ അന്ന് വന്നത് കേരളത്തിൻ്റെ ചീഫ് മിനിസ്റ്ററും കേരളത്തിൻ്റെ KPCC പ്രസിഡൻറ്റും. അപ്പോൾ അതാണോ എനിക്ക് തന്ന പദവി? എനിക്ക് അർഹതയില്ലേ? നിങ്ങൾ തന്നെ പറയും, ഇത്രയും വർഷം, ഈ 2 വർഷം കൊണ്ട് രാജ്യസഭയൊക്കെ കിട്ടുന്ന ആൾക്കാർക്ക് മുമ്പിൽ 37 വർഷം പ്രവർത്തിച്ച, അന്തസ്സോടും ആഭിജാത്യത്തോടും തലയുയർത്തി നിന്ന ഒരു വനിതയ്ക്ക് അർഹതയില്ലേ? പറയൂ, നിങ്ങൾ പറയൂ, എന്തിനാണ് ഇവരെന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഞാൻ ഇവരുടെ ആരുടെ ഒരു പേഴ്സണൽ, ഞാൻ ആരെക്കുറിച്ച് ഐ നെവർ സ്പീക്ക് ബാഡ്. പക്ഷേ ഇവർ ഇപ്പം കാലത്തിൻ്റെ കാവ്യനിധിയാണ് എൻ്റെ അടുത്ത് ഓരോ രേഖകൾ എത്തുന്നത്, ഓരോ തെളിവുകൾ എത്തുവാണ്. ഇന്നിപ്പോൾ രാവിലെ ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു വ്യക്തി എന്നെ വിളിച്ചിട്ട് എന്നോട് സംസാരിച്ചത്, DK ശിവകുമാർ കൊടുത്ത 30 കോടി ഒരു കായവണ്ടി വന്നു,
അത് എത്തേണ്ടടുത്ത് എത്തിയിട്ടില്ല. അതിൻ്റെ രേഖകൾ ഇന്ന് എനിക്ക് മിക്കവാറും കിട്ടും. അപ്പോൾ എനിക്ക് അറിയാത്തൊരു കാര്യമാണത്. അങ്ങനെ എത്രയും ആളുകളാണ് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് അദൃശ്യമായൊരു കരം എവിടെയൊക്കെ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് കർണാടകയിൽ നിന്ന് വന്ന 30 കോടി ഒരു കായവണ്ടിയിൽ വന്നു എന്നാണ് പറഞ്ഞത് ഡീറ്റെയിൽസ്. അപ്പോൾ എനിക്ക് ഇവിടെ ചാനലുകാരൊക്കെ നിൽക്കുന്നു. അപ്പോൾ ഞാൻ ഫോൺ പിന്നെ കട്ട് ചെയ്ത് എന്തൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത്. സാധാരണ ഇപ്പോൾ ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവർ മോഷണം നടത്തും, കളവ് നടത്തും, കള്ളക്കടത്ത് നടത്തും. പക്ഷെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവാൻ വേണ്ടി എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇങ്ങനെയൊന്നും ആവരുത്. നമ്മൾ കുറേയൊക്കെ സംയമനം പാലിക്കണം. പ്രത്യേകിച്ച് വിധവകളായ സ്ത്രീകളുടെ നിന്ന് ശാപം വാങ്ങിക്കരുത്. അവരും ജീവിച്ച് പൊയ്ക്കോട്ടെ.